full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠമായി നാം പരിചയപ്പെട്ടത്. കാവ്യനായികയായ നളിനി വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിൽ വെച്ച് നായകനായ ദിവാകരനെ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. കാവ്യഭാഗത്തെ ചമൽക്കാര ഭംഗിയിലേക്ക് നമുക്ക് കടക്കാം. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമൂപമം. ഇവിടെ നളിനിയെ നോക്കി നിൽക്കുന്ന ദിവാകരനെയും കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന നളിനിയെയും കാണാം. കണ്ണീരണിഞ്ഞ നളിനിയുടെ മുഖം നന്നേ ചുവന്ന് തുടുത്തിരിക്കുന്നു. പ്രഭാതത്തിൽ മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ഒരു പനിനീർ പൂവ് പോലെ സുന്ദരമെന്നാണ് കവികൽപ്പന. നളിനിയുടെ യൗവനകാന്തി പൂർണ്ണമായി ആവിഷ്കരിക്കാൻ ഈ കൽപ്പന കൊണ്ട് കഴിയുന്നു. സൂര്യൻ വരുമ്പോൾ മഞ്ഞ് അപ്രത്യക്ഷമാകുമല്ലോ. ദിവാകരന് സൂര്യനെന്നും നളിനിക്ക് താമരപ്പൂവെന്നും അർത്ഥമുള്ളതും പരിഗണിക്കണം. ദിവാകര സാന്നിധ്യത്തിൽ നളിനിയുടെ ബാഷ്പമെല്ലാം അകലുമെന്നും അവൾക്ക് ശുഭം ഭവിക്കുമെന്നും സൂചന നൽകുന്നു. അങ്ങനെ അതിമനോഹരമായ ഒരു ചമൽക്കാര പ്രയോഗമായിരിക്കുന്നു ഇത് എന്ന് പറയാം. ഇവിടെ തന്നി എന്ന് നളിനിയെ സൂചിപ്പിക്കുന്നു. സഖി, വത്സലേ, ശുഭേ, അമലേ എന്നിങ്ങനെ കാരുണ്യം തുളുമ്പിയ സംബോധനകൾ ദിവാകര സന്യാസി നടത്തുന്നുണ്ട്. ദിവാകരനെയും നളിനിയെയും സൂചിപ്പിക്കാൻ ഈ കാവ്യഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ കണ്ടെത്താമല്ലോ. ഇളം കുരുന്നായി കണ്ട നളിനി വലിയായി തീർന്നത് മനോഹരമായ മറ്റൊരു കൽപ്പനയാണ്. കണ്ട മാത്രയിൽ തിരിച്ചറിയാത്തതിൻ്റെ കാരണമായിട്ടാണ് ഈ സങ്കല്പം വരുന്നത്. ഇളം കുരുന്ന് എന്നതിലൂടെ ബാല്യവും വല്യ എന്നതിലൂടെ അവളുടെ യൗവനവും സൂക്ഷ്മമായി പകരുന്നു എന്ന് മാത്രമല്ല, രണ്ടവസ്ഥയിലെയും പ്രകടമായ മാറ്റം താരതമ്യം ചെയ്യുന്നു. ലതാസദൃശയായ നളിനിയുടെ താരുണ്യ പ്രസരിപ്പും ദ്യോതിപ്പിക്കുന്നു. കുമാരനാശാന്റെ തത്വവിചാരത്തിലേക്ക് പ്രകാശം ചൊരിയുന്ന വരികളിലാണ് പാഠഭാഗം അവസാനിക്കുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. സ്വജീവിതം ധന്യമാകണമെങ്കിൽ അത് അന്യജീവനുതകണം. ശ്രീനാരായണ ഗുരുവിൻ്റെ സോദരത്വേന പരപരിഗണന എന്ന പരമമായ തത്വം പ്രകാശിതമാവുകയാണ് ഈ വരികളിൽ. ശബ്ദഭംഗി കണ്ടെത്താവുന്ന വരികളുമുണ്ട്, നമുക്ക് നോക്കാം. കഷ്ടകാലമഖിലം കഴിഞ്ഞുക ദിഷ്ടമീവടിവിയെന്നു വന്ന പോൽ ദൃഷ്ടനായിക ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമദേ. ഇവിടെ ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെയാണ്. കഷ്ടം, ദിഷ്ടം, ദൃഷ്ടം, ഇഷ്ടം എന്നീ വാക്കുകളിലെ ഷ്ട എന്ന കൂട്ടക്ഷരമുണ്ടാക്കുന്ന താളം നളിനിയുടെ ഭാവത്തെ ഉൾക്കൊള്ളുന്നു. അതുപോലെ കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്യായി നീ. ഇവിടെ കണ്ടു, ഇണ്ടൽ, പണ്ട്, കണ്ടു എന്നിങ്ങനെയുള്ള വാക്കുകളിലെ ഇണ്ട എന്ന കൂട്ടക്ഷര ആവർത്തനം കാണാം. ദിവാകരൻ്റെ കരുണയുടെ പ്രതിഫലനത്തിന് പറ്റിയതാണ് ഈ പ്രയോഗം. ഇവിടെ രണ്ടിടത്തും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്ന ദ്വിതീയാക്ഷര പ്രാസം, കൂട്ടക്ഷരം ആവർത്തിക്കുന്ന ചേകാനുപ്രാസം എന്നിവ കാണാം. ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട എന്ന ഒറ്റ വരിയിൽ തന്നെ ഇണ്ടയുടെ ആവർത്തനം കാണാം. ശബ്ദഭംഗിയും കാവ്യഭംഗിയെ സഹായിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. ശബ്ദഭംഗി വരുത്തുന്ന ധാരാളം പദങ്ങൾ കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട്. അഖിലം, അർത്ഥി, ആസ്ഥ, ഇണ്ടൽ, തന്നി, ദിഷ്ടം, പാടലം തുടങ്ങി എത്രയോ പദങ്ങൾ. അതുപോലെ വിഗ്രഹിക്കാവുന്ന ചില ഒറ്റപ്പദങ്ങൾ നോക്കൂ. സുഖോദയം, സുഖത്തിൻ്റെ ഉദയമാണ്. ബാഷ്പപരിപാടലം, ബാഷ്പത്താൽ പരിപാടലമായ എന്നാണ്. പൂരിതാഭ, പൂരിതമായ ആഭ എന്നാണ്. കവിതയുടെ താളത്തിലേക്ക് കടന്നാലോ. തോളത്തു ഘനം തൊങ്ങും
വണ്ടിതൻ തണ്ടും പേറി കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. ഈ ക്രമത്തിലാണോ നമ്മൾ നളിനീലെ വരികൾ ചൊല്ലുന്നത്? അല്ല. രാഗങ്ങൾ ഓരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങൂ പാടും നേരം. ഇതുപോലെയാണോ? അല്ല. കഷ്ടകാലമഖിലം കഴിഞ്ഞുക ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ ദൃഷ്ടനായിക ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാ നളിനി ഞാൻ മഹാമതേ. ആദ്യം പറഞ്ഞവ രണ്ടും ഈരടികളാണ്. എന്നാൽ നളിനിയിലേത് ശ്ലോകമാണ്, അതായത് സംസ്കൃത വൃത്തത്തിലുള്ള നാലു വരി. ഈ വരികൾ രഥോദ്ധത എന്ന വൃത്തത്തിലാണ്. ആശാന്റെ തത്വചിന്ത ചർച്ച ചെയ്യുന്ന ആർക്കും വിട്ടുകളയാനാവാത്ത രണ്ടു വരികളാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നത്. പ്രസിദ്ധമായ ഈ വരികൾ ഈ കാവ്യഭാഗത്ത് ഉള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മസുഖം പരസുഖമാകണം എന്ന ഗുരുവാക്യത്തിൻ്റെ പ്രതിഫലനമാണിത്. പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ വിചാരത്തിൻ്റെ പ്രസക്തി ചർച്ച ചെയ്യേണ്ടതാണ്. ആത്മസുഖത്തിൻ്റെ സങ്കുചിതത്വം അപ്രസക്തമാണ്. സഹജീവികളുടെ ശബ്ദത്തിന് കാതുകൊടുക്കാനും അവർക്ക് താങ്ങും തണലുമാകാനും കഴിയണം. അപ്പോഴേ മനുഷ്യൻ എന്ന മഹത്തായ പദവിക്ക് അർഹനാവുകയുള്ളൂ. മഹത്തുക്കൾ തത്വങ്ങളായി പറഞ്ഞു വച്ചത് ഇന്ന് പ്രവൃത്തിപഥത്തിൽ സാധാരണ മനുഷ്യരും അനുഷ്ഠിക്കുന്നത് നാം കാണുന്നു. അത് നമുക്കും പ്രചോദനമായി തീരണം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.